ആശാന് അടുപ്പിലുമാവാം എന്ന പ്രയോഗം പിൻപറ്റുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പെരുമ ഘോഷിക്കുന്ന വിപ്ലവ ഗാനങ്ങൾ മുഷ്ടി ചുരുട്ടി ആലപിച്ച അവർ സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും ഇൻ്റർനാഷണൽ സിലബസ് പഠിപ്പിക്കുന്ന ഗ്ലോബൽ സ്കൂളുകളിലേക്ക് ടൈ കെട്ടിച്ച് ടാറ്റ കൊടുത്ത് ജൂൺ 1 തന്നെ പറഞ്ഞയച്ചു. വിത്തനാഥൻ്റെ ബേബിക്ക് പാലും നിർധന ചെറുക്കൻ ഉമിനീരും എന്ന് കൽപ്പിച്ചത് ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരനെ ചവിട്ടണം എന്ന് കൽപ്പിച്ച കവി ചങ്ങമ്പുഴ അദ്ദേഹം കുറിച്ചിട്ട വരികൾ ഉറക്കെ ആലപിച്ചവരുടെ ഭാഗത്തു നിന്ന് തന്നെ വൈരുദ്ധ്യാത്മക പ്രായോഗികവാദം നടമാടുന്നത് കാണുമ്പോൾ കേരളത്തിലെ ഭരണകൂടം ഒരു വലിയ അശ്ലീലമാണെന്ന് കരുതുന്നവരെ കുറ്റപ്പെടുത്താനാവില്ല. മുഖ്യമന്ത്രിയുടെ ചെറുമകനും വ്യവസായമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും മക്കളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകളിൽ പഠിക്കുമ്പോഴാണ് യാതൊരു ജാള്യതയുമില്ലാതെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയത്തിലെ പ്രവേശനോത്സവങ്ങളിൽ പങ്കെടുത്ത് അവർ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വാതോരാതെ വാഴ്ത്തിയത്. 2 മാസമായി അടച്ചിട്ട ബാലുശ്ശേരി സർക്കാർ LP സ്കൂളിലെ അധ്യാപികമാർ കിണറ്റിലിറങ്ങി ചെളി കോരി കുട്ടികൾ കുടിക്കുന്ന കിണർവെള്ളം ശുദ്ധീകരിച്ചത് തങ്ങളുടെ പ്രവേശനോത്സവ ഗീർവാണത്തിൽ വാഴ്ത്താനും അവർ മറന്നില്ല. കിണർ വൃത്തിയാക്കാൻ പോലും കാശില്ലാത്ത സർക്കാർ സ്കൂൾ ഒരു ഭാഗത്ത് ദുരന്ത യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുടുംബത്തിലെ കുട്ടികൾ സ്വകാര്യ മേഖലയിലെ ഏറ്റവും ചെലവേറിയ സ്കൂളുകളിൽ പഠിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടി തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര സിലബസ് പിൻപറ്റുന്ന ഇൻ്റർനാഷണൽ സ്കൂളിലേക്കാണ് പോയതെങ്കിൽ മാർക്സിയൻ സിദ്ധാന്തത്തിൻ്റെ കടുകട്ടി പ്രചാരകൻ വ്യവസായ മന്ത്രിയുടെ മകൾ എറണാകുളത്തെ 5-സ്റ്റാർ സ്കൂളിലേക്കാണ് പോയത്. സർക്കാർ സ്കൂളുകളുടെ അസാധ്യ നിലവാരം 2 പാവപ്പെട്ടവർക്കെങ്കിലും അധികം പ്രയോജനപ്പെടട്ടെ എന്ന നല്ല മനസ്സുകൊണ്ടാണ് തങ്ങളുടെ മക്കളെ ചെലവേറിയ സ്കൂളുകളിലേക്ക് കഷ്ടപ്പെട്ട് അയക്കുന്നത് എന്ന ക്യാപ്സ്യൂൾ അടുത്തു തന്നെ പുറത്തിറങ്ങും എന്നാണ് ഇക്കാര്യത്തിൽ നാം പ്രതീക്ഷിക്കേണ്ടത്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ യാതൊരു ജനാധിപത്യ ഗുണങ്ങളുമില്ലാത്ത ഇത്തരം മൂരാച്ചി സ്കൂളുകളിൽ തങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും കടുത്ത ഹൃദയവേദനയോടെയാണ് അവർ അയക്കുന്നത്. വിദ്യാർത്ഥി സംഘടനകളോ സമരമുദ്രാവാക്യങ്ങളോ അനുഭവിക്കാതെ തങ്ങളുടെ മക്കൾ വളരുന്നതിലെ കടുത്ത വേദന നെഞ്ചിലൊളിപ്പിച്ചാണ് അവർ പ്രവേശനോത്സവങ്ങളിൽ ചിരിച്ച മുഖത്തോടെ ആശംസാ പ്രസംഗം നടത്തിയത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരോട് മക്കളെ പൊതുവിദ്യാലയത്തിൽ ചേർത്തേ പറ്റൂ എന്ന മട്ടിൽ കല്ലേ പിളർക്കുന്ന കൽപ്പനയിട്ടവർ തന്നെ ആത്മനിന്ദാപരമായ അസംബന്ധം സ്വജീവിതത്തിൽ ആചരിക്കുന്നതിൻ്റെ വൈരുദ്ധ്യം തിരിച്ചറിയാൻ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളുടെ മക്കളും കൊച്ചുമക്കളും പഠിക്കുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റെടുത്താൽ മാത്രം മതിയാകും. മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ആരോഗ്യ നിയമ മന്ത്രിമാരുടെയും മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പട്ടികജാതിക്കാരായ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, കുറഞ്ഞ വരുമാനമുള്ളവരുടെ എത്ര മക്കൾ പഠിക്കുന്നുണ്ട് എന്നൊക്കെ അന്വേഷിക്കുന്നത് കൗതുകകരമാവും. സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ കഴിയുന്ന അത്തരം കുട്ടികളുമായുള്ള സമ്പർക്കം തങ്ങളുടെ മക്കൾക്ക് ഭാവിയിൽ വല്ല ദോഷവും ഉണ്ടാക്കിയേക്കുമോ എന്ന രക്ഷാകർതൃബോധമാണ് മന്ത്രിമാരെ ഇത്തരം ആത്മവഞ്ചനാപരമായ സമീപനം വ്യക്തിജീവിതത്തിൽ പിൻപറ്റാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഒരു ദിവസമെങ്കിലും സമരം ചെയ്ത് സ്കൂളടച്ചാൽ അത്രയും പഠന സമയം തങ്ങളുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടേക്കുമോ എന്ന ആശങ്കയും അവരെ അലട്ടുന്നുണ്ടാകും. അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ മക്കളുമായുള്ള സംസർഗദോഷം ഒഴിവാക്കാനാണ് മന്ത്രിശ്രേഷ്ഠർ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്ന് ദോഷൈക ദൃക്കുകൾ പറയുന്നത് കാര്യമാക്കണ്ട. പ്രതിമാസം 1000 കണക്കിന് ചിലയിടത്ത് 10000 കണക്കിന് ഫീസ് കൊടുത്ത് മക്കളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളുടെ ധർമ്മസങ്കടത്തിനു മുന്നിൽ അതൊന്നും വലിയ വിഷയമേ അല്ല. പ്രവേശനോത്സവ നാടകം ഭംഗിയായി അഭിനയിച്ച മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ആരോഗ്യരംഗത്തിൻ്റെ അവദാനങ്ങൾ പാടി അമേരിക്കയിലേക്ക് ചികിത്സ തേടി പോകട്ടെ, അതിനും നമ്മുടെ നികുതിപ്പണം ഇഷ്ടം പോലെ ഉപയോഗിക്കട്ടെ. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുടെ പുരോഗതിയാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്ന വൈത്താരി നമുക്ക് ഒന്നിച്ച് ഏറ്റുപാടാം. ലാൽസലാം.